എല്ലാവർക്കും നമസ്കാരം ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ബാക്കി ഭാഗം നമുക്കൊന്ന് സംസാരിക്കാം ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി ഇവിടെ നമ്മൾ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ ഒരു ചെറു വിവരണം തരികയുണ്ടായി മൈക്രോസ്കോപ്പ് രണ്ട് തരമുണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുകൂടാതെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും എടുത്ത് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെയും പ്രത്യേകത ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ലൈറ്റിന്റെ സഹായത്താലാണ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ആകാം ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആകാം ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾബിൽ നിന്നും ട്യൂബിൽ നോക്കുന്ന സാധനം മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഇനി നമുക്കറിയാൻ പോകുന്നത് ഈ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് നമുക്കറിയണം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഐ പീസ് എന്ന് വിളിക്കും പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പടത്തിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കും ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഐ പീസ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് നോബ് എന്ന് വിളിക്കും രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് നോബ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നവരാണ് ഒബ്ജക്റ്റീവ് ലെൻസ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത്തെ ഭാഗം സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് അഞ്ചാമത്തെ ഭാഗം കണ്ടൻസർ ആറാമത്തെ ഭാഗം മിറർ അപ്പൊ ഭാഗം ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് ഐ പീസ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്നു നോബ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നു ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത്തെ ഭാഗത്തെ വിളിക്കുന്നു സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് അഞ്ചാമത്തെ ഭാഗത്തെ വിളിക്കുന്നു കണ്ടൻസർ ആറാമത്തെ ഭാഗത്തെ വിളിക്കുന്നു മിറർ ആദ്യത്തെ വ്യക്തിയിലേക്ക് കടക്കുന്നു അടയാളപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഭാഗമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഐ പീസ് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഭാഗം വസ്തുവിനെ ഒബ്സർവ് ചെയ്യുവാൻ നിരീക്ഷിക്കുവാൻ നമുക്ക് നോക്കുന്ന നമ്മൾ നോക്കുന്ന ഭാഗം ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ പീസ് രണ്ടാമത്തെ ഭാഗമാണ് നോബ് അഡ്ജസ്റ്റ്മെന്റ്സിന് സഹായിക്കുന്നു ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അതിനെ ഫോക്കസ് സൂം ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്ന നോബുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോബ് മൂന്നാമത്തെ ഭാഗമാണ് പ്രധാനപ്പെട്ട ഭാഗം ഒബ്ജക്റ്റീവ് ലെൻസസ് ഒബ്ജക്റ്റീവ് ലെൻസസ് ദാറ്റ് ഹെൽപ്സ് ടു മാഗ്നിഫൈ അൻ ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് പേരാ വിളിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തെ വിളിച്ച പേര് ഐ പീസ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്നു നോബ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നു ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് കാണാൻ സാധിക്കും ഒരു സ്റ്റേജ് ഒരു ബേസ് ആ അവിടെ സ്റ്റേജിലാണ് നമ്മൾ ഏത് വസ്തുവിനെയാണോ നിരീക്ഷിക്കുന്നത് ആ വസ്തുവിനെ പ്ലേസ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേജ് അതിന് മാറ്റം സ്ഥാനമാറ്റം ഉണ്ടാകാതിരിക്കുവാനാണ് അവിടെ ക്ലിപ്പ് യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യാം ഉറപ്പിച്ച് നിർത്താം സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് അടുത്ത ഭാഗം ശ്രദ്ധിക്കുക കണ്ടൻസറും മിററും ഇവർ രണ്ടുപേരൂടെ ചേർന്ന് ഒരു പരിപാടി നടത്തുന്നുണ്ട് നമുക്ക് പറയാം നമ്മുടെ സ്റ്റേജിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കണ്ടൻസർ കണ്ടൻസർ അവിടെ ഇരിക്കട്ടെ അടുത്ത ഭാഗം എടുക്കുന്നു മിറർ ഏറ്റവും താഴെ നോക്കിയേ ഒരു കണ്ണാടി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതിനൊരു പ്രത്യേകത ഒരു മെറ്റൽ റിങ്ങിനകത്താണ് ഈ കണ്ണാടി കടന്ന് കറങ്ങുന്നത് രണ്ട് വശവും കണ്ണാടി ഉണ്ട് അപ്പറും ഉപ്പറും ഉണ്ട് അതിനിങ്ങനെ കറക്കി എടുക്കാൻ പറ്റും രണ്ട് തരത്തിലുള്ള മിററാണ് ഒന്നാമത്തെ മിററിനെ വിളിക്കുന്നവർ പ്ലെയിൻ മിററെന്നും അടുത്തതിനെ വിളിക്കുന്ന പേരാണ് കോൺ കേവ് മിററെന്നും എന്തിനാണ് ഇങ്ങനെ രണ്ട് മിററുകൾ അവിടെ വെച്ചിരിക്കുന്നത് ഉണ്ട് ഇപ്പം പറഞ്ഞു നമ്മുടെ മൈക്രോസ്കോപ്പ് പ്രവർത്തിക്കുന്നത് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് പറഞ്ഞു ഇപ്പം പകൽ മാത്രമല്ല നമുക്ക് രാത്രിയിലും മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടി വരും പകൽ സമയത്താണെങ്കിൽ നമുക്ക് സൺലൈറ്റിനെ ഉപയോഗിക്കാം പക്ഷേ രാത്രി സമയത്താണെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഇല്ല അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ ഉപയോഗിച്ചേ ഒക്കത്തുള്ളൂ അപ്പം പ്ലെയിൻ മിറർ സൺലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ള പ്ലെയിൻ മിറർ കാരണം പ്ലെയിൻ മിറർ സൺലൈറ്റിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് കോൺകേവ് അപ്പം രണ്ട് മിറർ അവിടെ വെച്ചിരിക്കുന്നത് ലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഉപയോഗിക്കാനാണ് സൺലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലെയിൻ മിററും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കോൺകേവ് മിററും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഈ മിററിൽ തട്ടി മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ആരുടെ ധർമ്മമായി കണക്കാക്കുന്നത് കണ്ടൻസറിൻ്റെ ധർമ്മമായി കണക്കാക്കുന്നത് അപ്പം നമ്മുടെ മൈക്രോസ്കോപ്പിനകത്തെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് സഹായിക്കുന്ന രണ്ടാളുകളാണ് ഒന്ന് കണ്ടൻസറും മറ്റൊന്ന് മിററും മിറർ എത്ര തരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് തരമുണ്ട് ഒന്നാമത്തെ മിററിനെ വിളിക്കുന്ന പേര് പ്ലെയിൻ മിററെന്നും അടുത്ത മിററിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിററെന്നും
plane mirror ഏത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുവെങ്കിൽ കോൺകേവ് മിറർ ആരെ റിഫ്ലക്റ്റ് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നു ഐപീസ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്നു നോബ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നു ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത്തെ ഭാഗത്തെ വിളിക്കുന്നു സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് അഞ്ചാമത്തെ ഭാഗത്തെ വിളിക്കുന്നു കണ്ടൻസർ ആറാമത്തെ ഭാഗത്തെ വിളിക്കുന്നു മിറർ ഇതിൽ പ്രധാനമായിട്ട് മറിഞ്ഞിരിക്കേണ്ടത് കണ്ടൻസറും മിററുമാണ് മിററിന് രണ്ട് തരം മിറർ ഉണ്ട് ഒന്നാമത്തെ മിററിനെ വിളിക്കുന്ന ഒരു പ്ലെയിൻ മിറർ എന്നും രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ എന്നും ഒരു മെറ്റൽ റിംഗിനുള്ളിലാണ് ഈ മിററിനെ എന്ത് ചെയ്തിരിക്കുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് മൈക്രോസ്കോപ്പുകളെ കുറിച്ചായിരുന്നു അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെൽ തിയറി എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഒരു തിയറിയാണ് നമ്മൾ ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ നേരത്തെ കേട്ടിട്ടുള്ളതാണ് എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും പഠിച്ചല്ലായിരുന്നോ എം ജെ ശ്ലീഡൻ പ്ലാന്റ് സെല്ല് കണ്ടെത്തി തന്നു തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി തന്നു അനിമൽ സെല്ല് കണ്ടെത്തി തന്നു ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ഫോർമുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇവരെന്ത് ചെയ്തെന്നറിയാവോ സെല്ലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം അവർ ശേഖരിക്കുകയും അതിനെ അവരൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ അവരൊന്ന് സമ്മറൈസ് ചെയ്ത് രണ്ട് പോയിന്റുകൾ എക്സ്ട്രാക്ട് ചെയ്തു ഈ രണ്ട് പോയിന്റുകൾ ചേർത്തിട്ടാണ് അവരെന്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സെൽ തിയറി സെൽ തിയറിയുടെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് നമുക്ക് പറയാം ഒന്നാമത്തത് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മേഡപ്പ് ഓഫ് സെൽ ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മേഡപ്പ് ഓഫ് സെൽ ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുകൊണ്ടാണ് സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം ജീവനുള്ളവയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകവും എന്ത് തന്നെയാണ് കോശം തന്നെയാണ് എന്നിങ്ങനെ രണ്ട് കൺസെപ്റ്റുകൾ രണ്ട് പോയിന്റുകളാണ് എന്തിൽ കൂടി സെൽ തിയറിയിൽ കൂടി ആരൊക്കെ എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ എം ജെ ശ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ വാട്ട് ആർ ദ മേജർ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു നമുക്ക് പറയാം ഒന്നാമത്തെ എന്താണ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മേഡപ്പ് ഓഫ് സെൽസ് ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുകൊണ്ടാണ് സെൽ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം ജീവനുള്ളവയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകവും എന്ത് തന്നെയാണ് കോശം തന്നെയാണ് എന്നിങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ചേർത്തിട്ടാണ് എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും നമുക്ക് എന്ത് പറഞ്ഞു തന്നിരിക്കുന്നത് സെൽ തിയറി പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി നമുക്കിതിനകത്ത് പറയാം വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് സെൽ എന്തൊക്കെയാണ് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പുസ്തകത്തിൽ കിടപ്പുണ്ട് ഒന്നാമത്തെ നോക്കിക്കോ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫോറിൻ പാർട്ടിക്കിൾസ് അന്യ പദാർത്ഥങ്ങളെ നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക നശിപ്പിക്കുക റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കി തരിക ആൻഡ് സിന്തസൈസ് ബയോമോളിക്യൂൾസ് ജൈവ തന്മാത്രകളുടെ ശരീരത്തിനുള്ളിൽ ജൈവ തന്മാത്രകളുടെ നിർമ്മാണത്തിന് സഹായിക്കുക എന്നതൊക്കെയാണ് പ്രധാനമായിട്ടും ആരുടെ ധർമ്മങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോശത്തിൻ്റെ ധർമ്മങ്ങളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം